ഗ്യാൻവാബി മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരെത്തി. വാരണാസിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർവേക്ക് അനുമതി നൽകിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതേസമയം പുരാവസ്തു വകുപ്പിന്റെ സർവേ തടയണമെന്ന് ആവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി ജിൽബി നൽകുന്നുണ്ട്. ജിൽബി, ഇതിലേറ്റവും വളരെ പ്രധാനമായിട്ടുള്ളത് ഇന്ന് മസ്ജിദ് കമ്മിറ്റി സുപ്രീംകോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ASI ഉദ്യോഗസ്ഥർ അവിടെ സർവേക്ക് തുടക്കം കുറിക്കുകയാണ് പോവുകയും ചെയ്യുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നു? ഷിജു, അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗ്യാൻവാബി മസ്ജിദിലെത്തി അവരുടെ സർവേ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ട് ബാരിക്കേഡുകളൊക്കെ വെച്ച് ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാതെ ഈ ഉദ്യോഗസ്ഥരുടെ നടപടികൾ, സർവേ ശാസ്ത്രീയ പരിശോധന അവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ അത് പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഇന്ന് ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി ഈ സർവേ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക. അതായത് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ്, അതായത് വാരണാസി ജില്ലാ കോടതി July 21 സർവേ നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ശരിവെച്ചുകൊണ്ടായിരുന്നു അലഹബാദ് ഹൈക്കോടതിയും ഇത്തരത്തിൽ സർവേ നടത്താനുള്ള ഒരു അനുമതി നൽകിയത്. അതായത് നീതി ഉറപ്പാക്കാൻ ഈ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്നാണ് അലഹബാദ് ഹൈക്കോടതി നൽകിയ ഒരു ഉത്തരവിൽ പറയുന്നത്. അതേസമയം മസ്ജിദ് കമ്മിറ്റി അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു സർവേ നടത്തിയാൽ, അതുപോലെ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ അത് മസ്ജിദ് പള്ളിക്ക് കേടുപാടുകൾ സംഭവിക്കും, അത് അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മസ്ജിദ് കമ്മിറ്റി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ വിഷയം പരിഗണിച്ചതിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രീയ പരിശോധന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ സർവേ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് ജിൽബി നൽകിയത്.